ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. ചന്ദ്ര ബാമോനെ ബാ, ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്ന ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതെല്ലാം കഴിപ്പിച്ചു. അതല്ലേ, ഞാനവിടെ വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നീ ബില്ലും പേ ചെയ്ത് നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങിയുള്ളൂ. അവർ അങ്ങനെയും പറഞ്ഞു. എവിടെ നമ്മുടെ ഗസ്റ്റ്? അവന് ഫുഡൊക്കെ പിടിച്ചു. നന്നായിട്ട് പിടിച്ചു. സമാധാനായി. അവൻ ഉറങ്ങിണ്ടാവല്ലേ? എന്തായാലും അവനൊന്ന് കണ്ടിട്ട് വരാം. ഇതെന്താ ഇന്ത്യയുടെ ഭൂപടവും? അല്ലടാ, എന്റെ കുടൽമാരുടെ ഫോട്ടോ സ്റ്റാറ്റാ. എടാ, നിന്റെ അച്ഛൻ കളപ്പുരക്കൽ രാഘവമേനോനെ ആ കേശവം പറ്റിച്ചത് നന്നായി നന്നായി നന്നായി. ചന്ദ്ര, ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും. നീ അത് മടുക്കില്ല വഞ്ചകനാ. ചന്ദ്ര, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാ. കശാപ്പുശാലയിലോ? ഞാൻ ഹോട്ടലിലാക്കിട്ടല്ലേ പോയത്. ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാല ആയത് നീ അറിഞ്ഞില്ലല്ലേ. പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപ പോലും തരാതെ പോയാ വഞ്ചകനാ നീ. ഞാൻ മുങ്ങിയൊന്നും അല്ല. നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയത്. കൂടെ വരുമ്പോ കുറച്ച് കാശ് കൂടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ? ആ കഴുത്തിൽ ബാഗ് ഏറ്റു തൂക്കിട്ടാ നിന്റെ അനിയൻ തന്റെ കാരണം. അവിടെ ഒരു ജാലിയും ബേലാബാഗാന്നത്. ശരിക്കുള്ള ജാലിയും ബേലാബാഗിൽ തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ വില്ലുകൾ കഥ പറയും. കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട, വയസ്സും പ്രായമായ പാവത്തിനാണടാ ഉൾനാട്ടം വിട്ടത്. പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിക്കുമ്പോ ഞാനിങ്ങനെ നിക്കല്ലായിരുന്നു. ആൾക്കാർ ഇടിച്ച് ബോധകെട്ട് കെടുക്കായിരുന്നു. പാവം കുഞ്ഞപ്പേട്ടൻ, ഇപ്പൊ അതിന് വായില് പല്ലില്ലെന്നേ ഉള്ളൂ. ഇനി ഉഴുന്നാട്ടി ഉഴുന്നാട്ടി എല്ലാം കൂടി പോകുമല്ലോ. ഇനി 8000 രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കി ഈശ്വരായാളർക്കാൻ? ആ സമയത്ത് മുങ്ങണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കി ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. 8000 രൂപയ്ക്ക് ഞാനെ കൊല്ലും. അങ്ങനെ എല്ലാവരും കൊല്ലണ്ട. കൊല്ലാനുള്ള ഒരുത്തനെ ബാഗിൽ യൂറോ നിറച്ച് പ്ലെയിനിൽ കയറ്റി ദൈവം ജർമ്മനിൽ നിന്ന് വിട്ടിട്ടില്ലേ? ഒന്നുകൂടി ശ്രമിച്ചാലോ? ശരിയാ, ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ചൊല്ലി. അവൻ ഉറങ്ങന്നെല്ലേ. നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടി ഉണ്ടാവും. നീ അല്ലേ പറഞ്ഞു ഉറങ്ങന്ന്? എന്നിട്ട് ഫുഡ് ഫുഡ്. ഇത് ഞാൻ അന്നേരത്തെ കേട്ടതാണ്. അപ്പൊ ഞാൻ അമ്മച്ച കൂർക്കം വലിക്കണെന്നാണ്. ഇവൻ വൈകുന്നേരല്ലേ ഫുഡ് കഴിച്ചത്, അതിന് രാത്രി ഫുഡ് കഴിക്കണ്ടാ. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമന്റോട് കലക്കിട്ട് പായസം എന്ന് പറഞ്ഞ് കുടിപ്പിച്ചാലോ. അന്നനാളെ ആണെങ്കിൽ കോൺക്രീറ്റ് പോലെയോ. പിന്നെ ഇടക്കിടക്ക് നനച്ചു കൊടുത്തത് ഒരുറപ്പിന്. പിന്നെ പശുവിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇടാ, അവന്റെ യൂറ് എങ്ങനെ എടുക്കും? ഇപ്പൊ യൂറ് എടുക്കാൻ ചെന്നാലേ നമ്മുടെ 2 രൂപ കൂടി അവൻ പിടിച്ച്. അത് ശരി, ഇങ്ങനെ ഒരാളെ വീട്ടിലുണ്ടോ? ആ ബ്രോക്കർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ മോനെ ഡാഡി അകത്തുണ്ടോ? നമസ്കാരം. 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 വണ്ടി വന്ന് നിൽക്കണണ്ടപ്പോ നിങ്ങളായിരിക്കും എന്ന് ഉദ്ദേശിച്ചില്ല. റണ്ണിങ് ടൈം വെച്ച് നോക്കുമ്പോ ഒരു 10 മണിയെങ്കിലും ആവുന്ന വിചാരിച്ചേ. ഡ്രൈവിംഗിൽ 110 സ്പീഡ്. പിന്നെ പെണ്ണിനെ കാണാനുള്ള ഒരു തിടുക്കവും. മോനും കൂടെ കോമഡി പിടിക്കും. വരിക വരിക, എല്ലാരും വരിക. മോനെ സൂക്ഷിച്ച് സൂക്ഷിച്ച്. നേരത്തെത്തിയോണ്ട് ബുദ്ധിമുട്ടായില്ല അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനെന്താ, മോളുടെ കോഴ്സ് മാർച്ച് കഴിയും. MBA അല്ലേ പഠിക്കണേ? അതെ. ഈ പെണ്ണ് കാണൽ ചടങ്ങ് ഓക്കെ ആണെങ്കിൽ പിന്നെ എല്ലാം പഠിപ്പ് കഴിഞ്ഞിട്ട് എന്താ? It's all right. വേറെ ജ്യൂസ് എടുക്കാം. മോൻ അകത്ത് പോയിട്ട് ചെല്ല ചെല്ല. എന്തെങ്കിലും
അവന്റെ മേലൊരു കണ്ണു വേണമെന്ന് ഞാൻ പറഞ്ഞു. കണ്ണും തെറ്റി അപ്പോഴേക്ക് ഇറങ്ങിപ്പോന്ന് ഞാൻ കരുതിയ. ആകാശോ ആകാശോ ഈ ആകാശോ ആകാശം ആകാശത്തിലേക്ക് നോക്കി വിളിക്കാതെ ഭൂമിയിലേക്ക് നോക്കി. നീ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്നത്? നിനക്ക് വേറെ വഴിക്ക് നോക്കി. അവൻ ഒരാളിലേ ഉള്ളൂ, നമ്മൾ രണ്ട് വഴിക്ക് പോയിട്ട് എന്താ കാര്യം? അവൻ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റൂ. ആകാശോ ആകാശോ ഒന്ന് ഏറ്റു വിളിക്കണം. ഏറ്റു വിളിക്കാൻ നമ്മളെന്താ ശബരിമലക്ക് പോയാ? ആകാശോ 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 എന്ത് ഈ വീട്ടിലെന്താ ഒരു ബഹളം? ഈശ്വര വന്നേ ഒന്ന് നിർത്തണേ. സോഡാ ഗ്ലാസ് വെച്ചിട്ട് ഒരു കുട്ടി ഇങ്ങോട്ട് വന്നിരുന്നു. കുട്ടിയോ? കുട്ടിയല്ല ഇവൻ, പട്ടിയാ. ദേരിക്കുന്നു ഹാപ്പി ആയിട്ട്. കാപ്പി അല്ല കയ്യിലിരിക്കുന്ന പഴോ? കാപ്പി ഒക്കെ അവർ നേരത്തെ കൊടുത്തു. ഈ ചെറുക്കൻ നിങ്ങൾ ആരാ? ആരുമല്ല, പിന്നെ ഇവന്റെ അനീന. എന്നോട് ജനിച്ചപ്പോ മുതല് ആവൂ. അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു കല്യാണം നിശ്ചയം ചക്കക്കൂട്ടം പോലെ ആക്കിയിട്ട് അവനിരുന്ന് സുഗന്ധിരകളൊന്നും കണ്ടില്ലേ? ആ കല്യാണ പെണ്ണിന്റെ അച്ഛൻ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ അകന്ന ബന്ധുവായതുകൊണ്ട് സാറ് വിളിച്ച് പറഞ്ഞോണ്ട് പോലീസ് കേസായില്ല. എന്നിട്ടും ആ പെണ്ണിന്റെ അച്ഛൻ അതൊടഞ്ഞു ഇതടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രൂപ 5000 നഷ്ടപരിഹാരം ചോദിച്ചപ്പോ പണ്ടാരെ പലിശ കെടുത്തിട്ട് ഞാൻ സോൾവ് ചെയ്തത്. വെറുതെ നല്ല മുതലാളിമാര് നന്നാവാത്തത്. ഓ, അവന്റെ ഒടുക്കത്തെ ഒരു മോർണിംഗ് വാക്കിന് പോക്ക്. അല്ല, മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണല്ലോ. ഏത് നേരത്താണ് എബ്രഹാം ലിങ്കിനെ തെരു പറഞ്ഞ് ഓടിക്കാൻ തോന്നിയത്? ഷൂട്ടിംഗ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയി നോക്കി. എല്ലായിടത്തും ഇൻകം വിളിച്ചു പറഞ്ഞു ആനന്ദക്കുട്ടിന്റെ ആൾക്കാർക്ക് പണി കൊടുക്കരുന്നു. ആ റെന്റേക്കാരന്റെ ആൾക്കാർ ഇരിക്കപ്പുറത്ത് തരാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ 3000 രൂപ എന്നൊക്കെ പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? നിങ്ങൾക്കൊക്കെ 2000-3000 പ്രശ്നമേ ഉള്ളൂ. എന്റെ കാര്യം അതല്ല. 25000 നാളെങ്കിലും ആ കയറുപരി മാല സരസ് വെച്ചിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു കഷ്ണം കയറുമ്പോ എന്റെ ജീവിതം തീർക്കും. അവര് പറഞ്ഞ നിന്റെ ജീവിതം അവരുടെ ജീവിതം അവരുടെ ജീവിതം അങ്ങോട്ട് പോട്ട് പോയി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ എല്ലാവരുടെ പ്രശ്നം കൊടുത്താ തീരും. പക്ഷെ ആ ഇരുന്ന് ഉറങ്ങുന്നതേ എന്റെ ആ ജീവൻ എന്താ പ്രശ്ന? എന്താ അതിനെ പറ്റി ആരും ഒന്നും പറയാത്ത? കിട്ടും നിനക്ക്. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ കോട്ടൺ കോപ്പി. എന്ത് ശാന്തമായ ഉറക്കം! ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. കണ്ട, ഉറങ്ങുന്ന നേരത്തെ സായിപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ട് പിടിക്കണില്ല. നീ എന്തിനാ അതിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയ, ഉറങ്ങ. പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയ, ഉറങ്ങ എന്നൊക്കെ പറഞ്ഞ അതൊരു മനുഷ്യജീവി അല്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? ചെന്നെടുത്ത് തിന്ന്. അടുക്കളയിൽ നല്ല ജർമ്മൻ ഗഞ്ഞിയും ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പോണണ്ടില്ലേ? കാറ്റ് പിടിച്ച കിട്ടുവള്ളം പോലെ. ദൈവദോഷം പറയലടാ, അങ്ങനെ ഒന്നുമില്ല. അത് പോകുന്നത് വസന്ത പിടിച്ച താറാവിനെ പോലെയാ. അധികം സമയക്കാം.